കൃഷ്ണഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പനെ, നമ്മുടെ കണ്ണന് ശുദ്ധിയായിരുന്നു. ശുദ്ധി ശ്രീകാന്ത് നമ്പൂരിയാണ് കഴിച്ചത്. 25 അലസ്യം ഉച്ചപൂജയും ഹരിനമ്പൂരിയാണ് കഴിച്ചത്. ഈ ശുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണങ്ങനെ നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നിറയെ മാലകളൊക്കെ ചാർത്തി, ഓടക്കോഴലൊക്കെ വിളിച്ച്, കാലി പണിച്ച് വെച്ച് സുന്ദരക്കുട്ടനായിട്ടാണ് നല്ല ശുദ്ധി കഴിഞ്ഞതിൻ്റെ ആ സന്തോഷം, തന്ത്രമ്പൂരിയുടെ പൂജയൊക്കെ ഉണ്ടായാലും ആ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നാ കളപ്പ ചാർത്ത് ചാർത്തിയത് നമ്മുടെ മേശാന്തി തീയന്നൂർ ശങ്കരനാരായണ പ്രമോദമാണ് കേട്ടോ. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. അയ്യോ എന്തൊരു കൗതുക കണ്ണനെ കാണാന്നാ വെച്ചാൽ അസല് ഭംഗിയുണ്ട് കാണാൻ. ഓടക്കുഴം വിളിച്ച് കാല് പണച്ചു വെച്ചിരുന്നൊക്കെ നല്ലൊരു പൊന്നുണ്ണി കണ്ണൻ. ആ ശുദ്ധി കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടും മൊത്തത്തിൽ നല്ല സന്തോഷമുണ്ട് കാണാൻ. ഗുരുവായൂരപ്പാ കാല് പണച്ചു വെച്ചിട്ടുണ്ട്. ഓടക്കുഴൽ വിളിച്ചാൽ കാല് പണച്ചു വെക്കൂല. ആ കാല് പണച്ചു വെച്ചാൽ അത് പ്രത്യേക ഒരു തരത്തിലാണ്, കുട്ടിക്കളിയാണ് കണ്ണനെ. ശുദ്ധി കഴിഞ്ഞ വലിയ ഒരു എന്താ തന്ത്രപുരം പൂജ കഴിഞ്ഞിട്ട് നേരം പോക്ക് പോലെ കാല് പണച്ചു വെക്കുന്നതിന് ഒരു പ്രത്യേക എപ്പാ, സാധാരണ കാല് പണച്ചു വെക്കണ പോലെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. കാലിമേൽ പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്. അയ്യോ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ തിളങ്ങുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. ആ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കേട്ടോ കിങ്ങിണി. എന്തൊരു കൗതുകം. അത് നല്ല എന്താ കുമ്പേച്ചങ്ങനെ വെള്ളയും പാലും നെയ്ത്തച്ചോറും പാൽപ്പായസമൊക്കെ കഴിച്ചിങ്ങനെ കുമ്പങ്ങനെ കുഞ്ഞൊരു വിറുപ്പുണ്ട്. അതിൽ അതിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിങ്ങിണി ഇങ്ങനെ പറ്റി കിടക്കുക. എന്തൊരു കൗതുകം എന്നറിയോ. കാലത്ത് നല്ലൊരു മുല്ലപ്പോട്ട് മുട്ടുകാലം ചാർത്തിയിട്ടുണ്ട്. മുല്ലപ്പോട്ടിൻ്റെ മുല്ലപ്പൂ മുട്ടുമാല സ്വർണത്തിൻ്റെ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കഴുത്തിൽ കടകം കഴുത്തിനോട് ചേർന്ന കടകമാലയും വെച്ചിട്ടുണ്ട്. ഓടക്കുഴൽ വിളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണനാച്ച ഒരു ആനന്ദത്തിലാണ്. മേശാന്തി തീയനൊരു മേശാന്തി ചാർത്തിയതിൻ്റെ ആ സന്തോഷത്തിലൊക്കെ കൂടിയിട്ടായിരിക്കണത് കേട്ടോ. നല്ല ഭംഗിയിൽ ചെവിയിൽ ചെയ്പ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റിയമിൽ ഗോപി വെച്ചിട്ടുണ്ട്, ഒക്കെ തിളങ്ങുണ്ട്. മേശാന്തി നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ മുഖം ചിരിക്കണ മുഖം കാണണം. എന്തൊരു കൗതുകം എന്നാ വിചാരിച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ചന്ദനം കൊണ്ട് പീലി വെച്ചിട്ടുണ്ട്, ഒരു തിരുമുടിമാല വെച്ചിട്ടുണ്ട്. തെച്ചിപ്പൂ മാത്രമായിട്ട് തിരുമുടിമാല. ഉണ്ടമാലകളാണെങ്കിലോ ആകെ ചുവപ്പ് കളർ തെച്ചിപ്പൂവിൻ്റെ ഭയങ്കര ഒരു തെച്ചിപ്പൂ മാത്രമായിട്ട് ഒരു ഉണ്ടമാലം ഇട്ട് താഴത്തു നിന്ന് മേലോട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ വെളുത്ത പൂവിൻ്റെ മുകളിൽ ഇങ്ങനെ ചുവന്ന കുത്തുകുത്ത് അങ്ങനെ അതിൻ്റെ ഇടയിൽ വീണ്ടും ചുവപ്പ് അങ്ങനെ വെള്ള മാത്രമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഉണ്ടമാല. പിന്നെ വെള്ളയും ചുവപ്പും ഇങ്ങനെ നിറയായിട്ട് ആ ചുവപ്പിന് ഉള്ളിൽ വെള്ളപ്പൊട്ടുകളായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാല കിഴിപ്പട്ടക്കും ചാർത്തിയിട്ടുണ്ട്. ആ രണ്ടെണ്ണം കിഴിപ്പട്ടക്കും ചുവപ്പ് തെച്ചി മാത്രമായിട്ടുള്ളത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തൊരു കൗതുക. കണ്ണനൊക്കെ ഭംഗിയാണല്ലോ. കണ്ണന് ഇങ്ങനെ അലങ്കാരങ്ങളൊക്കെ ഇഷ്ടമാണ്. മേശാന്തിക്ക് അത് സ്വതമ്മയല്ലേ, ചാർത്തിയാലും ചാർത്തിയാലും പറഞ്ഞാലും അത്ര സന്തോഷമാണ് മേശാന്തിക്ക്. അത്ര ഭംഗിയായിട്ട് ചാർത്തിയിരുന്നു മേശാന്തി. അയ്യോ ഗുരുവായൂരപ്പ സന്തോഷമായിട്ട് വയ്യ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മൂന്ന് ഉണ്ടമാലകളുടെയും ഒരു തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണനതാ സന്തോഷമായിട്ട് ചിരിച്ചും കൊണ്ട് ഇങ്ങനെ ഓടക്കുഴൽ വിളിക്കണം. യശോദമ്മയുടെ അലങ്കാരം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിരിക്കണം കണ്ണനെ. അത്ര ഭംഗിയിലാണ് ചാർത്തിരിക്കണത്. ഹരേ 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 ഗുരുവായൂരപ്പ. ആ കാല് പണിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഒരു കാലം ഇങ്ങനെ നിർത്തി വെച്ച് മറ്റേ കാലം ഇങ്ങനെ പ്രത്യേക തരത്തിലാണ് പണിച്ചു വെച്ചിരിക്കണത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ പണിച്ചു വെച്ച കാലം കണ്ട് മുറുക്ക പിടിക്കുക. ഗുരുവായൂരപ്പൻ്റെ അത്യാനന്ദത്തിലാണ്. നമ്മൾ അതിലേറെ ആനന്ദത്തിലായിട്ട് നല്ലോണം സന്തോഷമായിട്ട് ഉറക്കം നാമം ജപിക്കുക തന്നെ. നാരായണ 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 ഹരേ ഹരേ.